അപ്പം മനുഷ്യ മസ്തിഷ്കത്തിന് ഒരു സ്വഭാവമുണ്ട്, ഈ അത് പേടിയും കൊതിയും സംബന്ധിച്ചുള്ള ഒരു സ്വഭാവമാണ്, കൊപ്പ എന്നാണ് പറയുക. അതായത് നമ്മുടെ പ്രാഥമിക മസ്തിഷ്കത്തിലാണ് ഈ കൊതിയും പേടിയും ഒക്കെ ശരിക്കും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏതൊരു വസ്തുവിനെക്കുറിച്ച് നിങ്ങളെ പേടിപ്പിച്ചാലും എന്തിനെക്കുറിച്ച് പേടിപ്പിച്ചാലും നിങ്ങൾ പേടിച്ചു പോകും, നിങ്ങളുടെ അനുവാദമില്ലാതെ തന്നെ നിങ്ങൾ പേടിച്ചു പോകും. അത് വളരെ ഒരു മൈൽഡായിട്ടുള്ള ഒരു പേടിപ്പിക്കലാണെങ്കിൽ പോലും, ഉദാഹരണമായിട്ട് ഒരു കൊച്ചുകുട്ടി നിങ്ങളുടെയൊക്കെ പറയുകയാണ് നിന്നെ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വലിയ കാര്യമായിട്ട് എടുക്കില്ലെങ്കിൽ പോലും നിങ്ങളുടെ മസ്തിഷ്കം അത് വളരെ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവും. ഇനിയാവും വല്ലതും ചെയ്യും എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു എന്താ ഒരാൾ പറയുകയാണ് മീനിൻ്റെ മുള്ള് തൊണ്ടയിൽ കുരുങ്ങിയായിരിക്കും നിങ്ങൾ നിന്റെ അന്ത്യം എന്ന് പറയുമ്പോൾ അത് നമ്മൾ കാര്യമായിട്ട് എടുക്കില്ല, പക്ഷെ അടുത്തവണം മീൻ കഴിക്കുമ്പോൾ ഒരു ജാഗ്രത ഉണ്ടാവും. ഇതാണ് ഈ പേടി എന്ന് പറയുന്ന സാധനത്തെ പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മുടെ മസ്തിഷ്കത്തിന് കഴിയില്ല, അത് അപ്പോഴേ റെക്കോർഡായിപ്പോകും. കാരണം ഈ പേടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ കാട്ടിൽ പണ്ട് അതിജീവിച്ചു വന്നത്. അതുപോലെ തന്നെയാണ് കൊതിയുടെ കാര്യം. കൊതി എന്ന് പറയുന്നത് നിങ്ങളെ കൊതിപ്പിച്ചു കഴിഞ്ഞാൽ എത്ര തവണ വഞ്ചിച്ചാലും വീണ്ടും ആരെങ്കിലും കൊതിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ മനസ്സ് കൊതിച്ചുകൊണ്ടേയിരിക്കും. 100 തവണ പ്രണയപരാജയം ഉണ്ടായ ഒരു വ്യക്തിക്ക് 101-ാമത് ഒരു പ്രപ്പോസൽ വന്നാലും അയാളുടെ പ്രതീക്ഷ 0 ആയിരിക്കില്ല, അയാൾ പിന്നെയും പ്രതീക്ഷ. ഈ രണ്ട് പ്രോഗ്രാമുകളും നമ്മുടെ മസ്തിഷ്കത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഈ രണ്ട് പ്രോഗ്രാമുകളെ അല്ലെങ്കിൽ രണ്ട് സോഫ്റ്റ്വെയറുകളെ ആസ്പദമാക്കി എന്തുണ്ടാക്കിയാലും വൻ വിജയമായിരിക്കും. അത് ജ്യോതിഷമാകട്ടെ, രോഗശാന്തി ആവട്ടെ, വാസ്തുവാകട്ടെ, ദൈവമാകട്ടെ, ചാത്തനാവട്ടെ, മാടനാവട്ടെ, മറുതെ ആകട്ടെ, ഹോമിയോപ്പതി ആകട്ടെ, എന്തും വിജയിക്കും. കാരണം രണ്ടും ഒന്നുകിൽ കൊതി അല്ലെങ്കിൽ പേടി ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട്.